ഹായ് ഗൈസ്, ജോഗുഡൻ എജെക്ക് സൂട്ട് എന്ന പപ്പര വേണത് റോസ്റ്റ് ചെയ്യാമോ? എന്തൊരവസ്ഥ! എജെക്ക് സൂട്ടർ എന്ന പപ്പര വേണത് റോസ്റ്റ് ചെയ്യാമോ? ആരാണ് എജെക്ക് സൂട്ടർ? നമുക്ക് അവന്റെ അക്കൗണ്ട് ഒന്ന് നോക്കിയാലോ. ഞാൻ ആരാണ്, എന്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് ഇനി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാടാ മോനെ ഇൻസ്റ്റാഗ്രാമിൽ 20K ഫോളോവേഴ്സും വെച്ച് നടക്കുന്നേ? അവൻ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന് 20K ഫോളോവേഴ്സ് ഉണ്ട്, അവൻ വീഡിയോസും ചെയ്യും. ഇപ്പൊ അവൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഏതായാലും ഈ കമന്റ് ഇട്ടവാൻ കറക്റ്റ് കാര്യം പറഞ്ഞു. ഗായ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോയിൽ നിലവാരമില്ലാത്ത ആൾക്കാരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിലയം വിലയില്ലാത്ത ഇവനെപ്പോലുള്ള ആൾക്കാരെ കൊണ്ടുവന്നാല് എന്റെ ഒരു സ്റ്റാൻഡേർഡ് പോകും. അപ്പൊ നമുക്ക് ഈ വീഡിയോ കൂടി കഴിഞ്ഞിട്ട് ഇവ നമുക്ക് വിട്ടേക്കാം, വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഞാൻ അജയ്ക്ക് ചൂട്ടാൻ. നീ അങ്ങോട്ട് മാറി നിക്കടാ. ഞാൻ അജയ്ക്ക് ചൂട്ടാൻ. ഓ, ക്യൂ നിക്കടാ. ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ. പിന്നെ ആരാണ് എന്റെ കൂടെ പറയുന്നത്? ഞാൻ പുതിയ ഓരോരോ വെടലകള്. ഒരു ഇംഗ്ലീഷ് പാട്ട് പറഞ്ഞു. ആ സാറേ, സജി സാറേ, സജി സാറായിരുന്നു. ആ സാറോ സാറ് എനിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പറഞ്ഞു. ആ ഏത് ഫ്രണ്ട്സാ പറഞ്ഞത്? മറ്റേ 15 ഫ്രണ്ട്സ് തന്നെയാണോ? പല ഫ്രണ്ട്സും പറഞ്ഞിരുന്നു. എനിക്കാകെ അറിയാവുന്നത് ബോണിയമ്മന്റെ പാട്ടുകളാണ്. അത് പറഞ്ഞ് ട്രൈ ചെയ്യാണ്. By the rivers of Babylon, there we sat down everywhere when we remembered Zion. By the rivers of Babylon, there we... What the f***? കഴിഞ്ഞിട്ട് 9 ദിവസം സജി സാറിന്റെ ഒരു ക്ലിപ്പ് നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ടോക്സിക് ഫാൻസ് ഇളകിയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. പാട്ട് പാടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാട്ട് പാടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു തമാശ രൂപേണ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വൻ പരാജയമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ സജി സാർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ അപ്പന്റെ പ്രായമുള്ളൂ. എന്റെ അപ്പനും സ്റ്റേജിലൊക്കെ പാട്ട് പാടാം, വലിയ പാട്ടുകാരൊന്നുമല്ല. എങ്കിലും പാട്ട് പാടുന്ന സമയത്ത് വൻ പരാജയമാണ്. ചില സമയങ്ങളിൽ കൂട്ടുകാരൊക്കെ ഇരിക്കാറുണ്ട്, ഞാനും ചില സമയത്ത് ഇരിക്കാറുണ്ട്. എനിക്ക് പോലും ഞാൻ എന്റെ അപ്പനോട് ഒരിക്കലും പാട്ട് പാടരുത് എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്റെ അപ്പനോട് പറയും, അപ്പൊ പാട്ട് മാറ്റണം, കുറച്ച് ബോറാണ്, ഇങ്ങനെയൊന്നും പാടരുത്, ആൾക്കാരെ കളിയാക്കും. അപ്പനത് മൈൻഡ് ചെയ്യാറില്ല. എങ്കിലും ചില സമയത്ത് അപ്പനത് മനസ്സിലാക്കാറുണ്ട്, ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ ഞാന് തമാശ രൂപേണ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തമാശ രീതി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണ്ട. മനസ്സിലായോ? ആളെ മനസ്സിലായോ നിങ്ങക്ക്? ദാസേട്ടൻ കോഴിക്കോട് തന്നെ ഞാൻ കൊറേ നാളായി കാണുന്നല്ലോ. മനസ്സിലായില്ലേ? അടുത്ത വീഡിയോ നോക്കാം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ബോഡി ഷേമിംഗ് ആണ്, മണ്ണാങ്കട്ടാണെന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ബോഡി ഷേമിംഗ്, ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ പറയണങ്ങൾ വന്നായിരുന്നു. കറുത്തിട്ടായതുകൊണ്ടാണോ ചേട്ടാ കളിയാക്കുന്നത്? കറുത്തിട്ടായതുകൊണ്ടാണെങ്കിൽ എനിക്ക് വീഡിയോ കൊണ്ടുവരാതെ പോലെ. അതല്ല, അതിന് വലിയ കളിയാക്കൾ വേറെ ഇല്ല. നമ്മള് കറുത്താരെയും വെളുത്താരെയൊക്കെ ഒരുപോലെ തന്നെയാണ് കാണുന്നത് നമ്മുടെ വീഡിയോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ കൊണ്ടുവന്നത്. മനസ്സിലായോ? നിങ്ങളെല്ലാവരും വേർതിരിച്ച് കാണുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചു വണ്ണം ഉള്ളതുകൊണ്ടാണോ അങ്ങനെ കളിയാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇതേതായി കപ്പം പിടിച്ച് തോറ്റി പോകാൻ നിൽക്കുന്ന അവന്റെ മോഹൻ കണ്ടോ, എലുമ്പൻ. നിങ്ങളിപ്പോ നെഗറ്റീവ് അവന്റെ ഇടാൻ പോകുമായി. ഇതെന്റെ ബ്രദറാണ്, എന്റെ സ്വന്തം ചേട്ടൻ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ സ്വന്തം ചേട്ടൻ. പണ്ട് കുള്ളനെന്നാണ് എല്ലാരും വിളിച്ചോണ്ട് വെച്ചത്. അസംബ്ലിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ ഏറ്റവും ഫ്രണ്ട് എന്ന് വെച്ച വ്യക്തിയാണ്. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. എങ്കിലും കാണാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. അന്ന് കളിയാക്കിയ സമയത്ത് വേണമെങ്കിൽ പോയി തൂങ്ങിച്ചാവല്ലോ. അപ്പൊ അന്ന് കുള്ളനെന്നും വിളിച്ച് കളിയാക്കിയവര് ഇന്ന് ചേട്ടനെ കാണുമ്പോൾ അങ്ങനെ വിളിക്കാറില്ല. കാരണം ചേട്ടൻ എപ്പോഴേക്കും 2013-14 മിസ്റ്റർ ആരൊക്കെ 2014-15 മിസ്റ്റർ ആണ്. Yeah.
ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടന് വർഷങ്ങളെടുത്തു അതിനൊരു മറുപടി കൊടുക്കാനായിട്ട്. തിരിഞ്ഞു കളാ കുറക്കെ. ആ അങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇനി ബോഡി ഷേമിംഗ് ആണ് മണ്ണാങ്കട്ടാണെന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ വന്നാല് കമന്റ് അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ലൈക്ക് തരാം കേട്ടോ. മണ്ണുള്ളവരെ നമ്മള് ചിലപ്പോ തടിയാന്ന് കുളിച്ച് കളിയാക്കാറുണ്ട്. ചിലർക്ക് അത് വിഷമം തോന്നും, ചിലവർ കാര്യമാക്കാറില്ല. എന്നാൽ ചില ആൾക്കാർ പറയും എന്റെ ഈ വണ്ണത്തെ ഇഷ്ടപ്പെടാൻ പറ്റും, നീ ഇഷ്ടപ്പെടാൻ എന്ന് പറയും. അങ്ങനെയുള്ളവർ അങ്ങനെ ആയിക്കോട്ടെ, അത് നല്ല കാര്യം, കുഴപ്പമില്ല. എങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കളിയാക്കുന്നതുകൊണ്ട് കുറച്ചെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരുപാട് കളിയാക്കൽ ഏറ്റവും വ്യക്തിയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, നമുക്ക് ഇഷ്ടമായി. കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഭയങ്കര അസ്വസ്ഥതയാണ്, എനിക്കത് കേൾക്കും ദേഷ്യം വരും. എന്റെ ഈ ചാനലിൽ ആൾക്കാരെ കളിയാക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അത് എന്റെ ഈ ചാനലിൽ ആൾക്കാരെ കളിയാക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനൊരു വീഡിയോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇങ്ങനെ വെക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ചെയ്തേക്കുന്നേ. പുറമേ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് വണ്ണമായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ ആ കളിക്കുന്ന ആൾക്കോ പുള്ളിയുടെ മനസ്സിനോ ആ കൂടെ കളിക്കുന്നവർക്കോ പുള്ളിക്കൊരു വണ്ണമുള്ളതായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ബേസിന്റെ ചോറ് കണ്ടപ്പോൾ ഞാൻ ബേസിനോട് ചോദിച്ചു എന്നാ പറ്റി കേട്ടാ ചോദിച്ചു. അപ്പൊ ബേസിട്ടൻ പറഞ്ഞാന്ന് വെച്ചാല് കാലിലൊരു മുറിവുണ്ട്, കുറെ നാളായിട്ടുള്ളതാണ്. ആ മുറിവ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഡാൻസ് കളിക്കണമെന്നൊക്കെയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് പോകാം. അപ്പോ തടിച്ചിട്ടൊന്നോ മെലിഞ്ഞിട്ടൊന്നോ ഇല്ല, കറുത്തിട്ടൊന്നോ വെളുത്തിട്ടൊന്നോ ഇല്ല. നല്ലതുണ്ടോ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതിപ്പോ നല്ല ഫോളോവേഴ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ ഫോളോ ബാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ സപ്പോർട്ട് ചെയ്താകാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നാളെ ഞാൻ ചിലപ്പോ ഒരു കൈയില്ലാത്ത ഒരാളെ കളിയാക്കി ഞാൻ നിങ്ങളെ എന്നോട് ചൂടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഗോവിന്ദ ചാമ്പ്യനാണ് കളിയാക്കുന്നത്. അടുത്ത വീഡിയോ നോക്കാം. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1 മില്യൺ വ്യൂസ് കിട്ടിയ വീഡിയോ ആണത്. അത്രേ ഉള്ളൂ. കാണിച്ചിട്ടുണ്ട് കാര്യമായിട്ട്, 1 മില്യൺ വ്യൂസ് അർഹിക്കുന്ന ഒരു വീഡിയോ. ഓക്കെ, വെരി ഗുഡ്. ഇനി അവൻ വെളുത്തവനാണ് അവനെ കളിയാക്കിയെന്ന് പറഞ്ഞ് കുറ്റം പറയില്ല കേട്ടോ. പറയാൻ പറ്റിയില്ല. അല്ല, അത് ശരിയാണല്ലോ. കറുത്തവനെ കളിയാക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞു കറുത്തതായതുകൊണ്ടാണോ? വെളുത്തവനെ കളിയാക്കുമ്പോൾ നിങ്ങൾ അത് വെളുത്തവനായതുകൊണ്ടാണോ എന്ന് ചോദിക്കാത്ത നിങ്ങൾ തന്നെയല്ലേ സുഹൃത്തുക്കളെ വേർതിരിച്ച് കാണുന്നേ? അങ്ങനെ പറയണോ? അടുത്ത വീഡിയോ. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമാണല്ലോ, മുടി എങ്ങനെ വളർത്തണം, മുടി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇത് വെറുതെ പുളിയാട്ടോ, കാരണം പേം പോലും കേറത്തില്ല. മുളക് പൊടിയൊക്കെ ഇട്ടുവച്ചേക്ക്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാൻ പാടില്ലേ? കുച്ചാണ്ടിയാ, കൊച്ചാണ്ടി, താണ്ടി കുടി പാണ്ടി, പോയി കുളി പാണ്ടി. അടുത്ത വീട് നോക്കാം. നാം പിച്ചക്കാരനായിരുന്നാലും എനക്ക് നൂറാടിയാണ്. എന്താ പറഞ്ഞ? നാം പിച്ചക്കാരനായിരുന്നാലും. ആഹാ, സന്തോഷം, സന്തോഷമേ ഉള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല, അവൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. നാം പിച്ചക്കാരനായിരുന്നാലും എനക്ക് നൂറാടിയാണ്. മറ്റവന്റെ തലയിൽ മുളക് പൊടിയായിരുന്നു, ഇവന്റെ തലയിൽ മഞ്ഞപ്പൊടിയാ. ഇങ്ങനെ കുറെ അമൃതമുള്ള ടീംസ് ഉണ്ട്, എല്ലാത്തിനും നമ്മളോട് കൊണ്ടുവരും. പതുക്കെ പതുക്കെ കൊണ്ടുവരാ, കശാപ്പ് ചെയ്യാം. ആ കുലുക്ക് കുലുക്ക്, നല്ലതുപോലെ കുലുക്ക്, ഇടയ്ക്ക് ഇതുപോലെ ഒക്കെ കുലുക്കണം. എന്തെങ്കിലും ചാടി പുറത്തിറങ്ങി പോക്കോളും. അങ്ങനെ തലക്കാത്തവരുണ്ടെങ്കിലല്ലേ അറിയിപ്പോ. അപ്പൊ അടുത്ത വീഡിയോ നോക്കാം. 3-4 ലക്ഷം രൂപ വില വരുന്ന ക്യാമറയാണ്. ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാട്ടാൻ കാണിക്കുന്നത്. അങ്ങനെ തന്നെ ഇത് റിയാക്ട് ചെയ്യാമെന്ന് ഞാനാരായി. അവന്മാരെ അഭിനയിച്ചതാണ് കേട്ടോ.
നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഹലോ, ഞാൻ പരിഗണിക്കണല്ലേ. ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് എജെ ബ്രദേഴ്സ് എന്നാണ്. ബിജെ ബ്രദേഴ്സ് എന്നായിരിക്കും. ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്റെ ബയോയിലും ലിങ്ക് ഉണ്ട്. അപ്പൊ എല്ലാരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് 7 മണിക്ക് അർജുനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പോ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പോ ശരി എന്നാ. പിന്നെ വെറുതെ വിടുന്നു, നിന്റെ പ്രായത്തിന്റെ കുറെ മണ്ടത്തരങ്ങളാണ്, കുഴപ്പമില്ല, പ്രായം മാറുമ്പോൾ ശരിയായിക്കോളും. ഏടാ മോനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ആദ്യം നിന്റെ തെറ്റ് അംഗീകരിക്കാൻ പഠി. നീ പറയുന്ന തള്ളുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നീ എന്ത് ലോക്കലാണ്. എവന്റെ തള്ളു കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അത് ഒന്നുകൂടി പറയാം. സംഭവിക്കാൻ കാര്യം തന്നെയാണ്, പക്ഷെ നമുക്ക് നോക്കിയാലോ. കാമുകൻ ക്യാമറയിൽ വീഡിയോ കോൾ ചെയ്യുന്നു, കോള് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നു, കട്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി ഡ്രസ്സ് മാറാൻ പോകുന്നു. ഇങ്ങനെ ഡ്രസ് മാറുന്നു. നീ എങ്ങനെ എങ്ങനെ ഡ്രസ് മാറുമ്പോഴും ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത്, ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് വീഡിയോ റെക്കോർഡ് ആകത്തില്ല. ഇങ്ങനെ തന്നെ വെക്കണം. എന്നാ എവിടെയെങ്കിലും കൊണ്ട് ചാരി വെച്ചാൽ ക്യാമുകി. അങ്ങനെയാണെങ്കിൽ അവള് വേറെ റേഞ്ച് ആയിരിക്കുമല്ലോ. എന്നാ മോനെ തള്ളുമ്പോ മയത്ത് തള്ളു കേട്ടോ. നീ റീച്ച് കിട്ടാൻ വേണ്ടി മണ്ടത്തരങ്ങൾ വിളിച്ച് പോവല്ലേ. പ്ലീസ്, എന്തൊരു പരാജയമാണെന്ന് ആലോചിക്കുവേ. ഓരോരോ നടരാജ വിഗ്രഹങ്ങളെ. താടി മീശ ഇല്ലെങ്കില് അത് പ്രായമാകുമ്പോ വന്നോളൂ. അത് നീ ഷേവ് ചെയ്തോണ്ടിരിക്കണ്ട ഇപ്പഴേ കേട്ടോ. അപ്പൊ എന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് അർഹിക്കപ്പെടാത്ത റീച്ച് കൊണ്ടാല് ഞാൻ റിയാക്ട് ചെയ്യും. വല്ല കൊച്ചുകുട്ടിയോ മന്ദബുദ്ധിയോ പിച്ചുട്ടനെ പോലെ വല്ല പൊട്ടന്മാരെങ്കിലും നമുക്ക് പൊട്ടേന്ന് വെക്കാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനല്ല ഈ വീഡിയോസ് തപ്പി പിടിച്ചെടുത്തോണ്ട് വരുന്നത്, എനിക്ക് ഓരോരുത്തരും അയച്ചിരുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചിരുന്ന വീഡിയോസ് ഇതുപോലുള്ള വീഡിയോസാണ്. അതിൽ സപ്പോർട്ട് കിട്ടേണ്ടവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എയറിൽ കയറ്റേണ്ടവരെ എയറിലും കയറ്റുന്നുണ്ട്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വെറുപ്പിലായിട്ട് പറഞ്ഞു.